മൂന്ന് പതിറ്റാണ്ട് മുൻപ് വിട്ടുപോയ സഹപാഠികൾ ഒരു വട്ടം കൂടി കലാലയങ്കണത്തിൽ ഓർമ്മച്ചെപ്പ് തുറന്നു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ 1975-85 കാലത്തെ വിദ്യാർത്ഥികളാണ് തുടർച്ചയായി മൂന്നാം വട്ടവും സംഗമം സംഘടിപ്പിച്ചത്. വീണ്ടും ഒത്തുചേരാമെന്ന പ്രതീക്ഷ പങ്കുവച്ചാണ് സുഹൃത്തുക്കൾ ക്യാമ്പസിൽ നിന്നും പിരിഞ്ഞത്. മൂന്ന് പതിറ്റാണ്ട് മുൻപ് കൈവിട്ടുപോയ കലാലയ ജീവിതത്തിന്റെ ജീവനുള്ള സ്മരണകളുമായാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന സഹപാഠികൾ വീണ്ടും കലാലയമുറ്റത്ത് ഒത്തുചേർന്നത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ 1975-85 കാലത്ത് വിദ്യാർത്ഥികളായിരുന്ന 600-ലധികം കൂട്ടുകാരാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കാനായി വിദേശ രാജ്യങ്ങളിൽ നിന്നുപോലും എത്തിയത്. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് പലരും എത്തിച്ചേർന്നത്. ചിലർക്കൊപ്പം പേരക്കിടാങ്ങളും ഉണ്ടായിരുന്നു. കോളേജിന്റെ മുറ്റത്തെ തണൽമരച്ചുവട്ടിൽ 3 മണിക്കൂർ നീണ്ട ഒത്തുചേരലിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. റാഫിയുടെയും കിഷോർകുമാറിന്റെയും യേശുദാസിന്റെയും ഹിറ്റ് ഗാനങ്ങൾക്കായിരുന്നു ഏറെ പ്രിയം. എല്ലാവരും ക്യാൻവാസിൽ തങ്ങളുടെ കയ്യൊപ്പ് ചാർത്തി. ചായയും ഉപഹാരങ്ങളും സ്വീകരിച്ചാണ് കൂട്ടുകാർ തിരിച്ചുപോയത്. ഒത്തുചേരൽ ചടങ്ങിൽ സ്വാഗതവും അധ്യക്ഷനും പ്രസംഗകരും ഉണ്ടായിരുന്നില്ല. വൈസ് ചാൻസലർ മുതൽ മുൻ MLA ഉൾപ്പെടെയുള്ള സഹപാഠികൾ പദവികൾ മറന്ന് വട്ടം കൂടി നിന്ന് സൗഹൃദം പങ്കുവച്ചു. പഠനകാലത്തെ സമരങ്ങളെ ഓർമ്മിച്ച് അവർ കൂറ്റൻ വിളക്കിന്റെ കീഴിൽ കൂട്ടം കൂടി മുദ്രാവാക്യം വിളിച്ചു. അടുത്ത ആണ്ടിൽ 4ാം വട്ടവും ഒത്തുകൂടാമെന്ന പ്രതീക്ഷയുമായി സഹപാഠികൾ ഒരിക്കൽ കൂടി കലാലയത്തിന്റെ പടികളിറങ്ങി.